നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. 2014 യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്ത് റഷ്യ സ്വന്തമാക്കിയ ക്രിമിയ തിരികെ പിടിക്കാൻ യുക്രൈനിൽ തയ്യാറെടുക്കുകയാണ്. ബ്രിട്ടീഷ് നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഇതിനായി ഉപയോഗിക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിനിടയിൽ പുതിയൊരു ആക്രമണത്തിനായി റഷ്യ ആയിരക്കണക്കിന് ടാങ്കുകളും 400 യുദ്ധവിമാനങ്ങളും സജ്ജമാക്കിയിരിക്കുന്നെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. 10 ദിവസങ്ങൾക്കുള്ളിൽ പുതിയ ആക്രമണം ആരംഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മതിയായ ആയുധം സഹായമില്ലെങ്കിൽ യുദ്ധം പരാജയപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി വ്ളാഡിമിർ സെലൻസ്കി പാശ്ചാത്യ രാജ്യങ്ങളോട് യുദ്ധവിമാനങ്ങളും ദീർഘദൂര മിസൈലുകളും ആവശ്യപ്പെടുകയാണ്. അക്കാര്യം ഗൗരവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് സെലൻസ്കി നൽകിയത്. റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ കൂടുതൽ ആയുധങ്ങൾ യുക്രൈന് നൽകണമെന്നാവശ്യപ്പെട്ട് മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും രംഗത്തെത്തിയിരുന്നു. 150 മൈൽ ദൂരം വരെ സഞ്ചരിക്കുന്നതും 1.2 മില്യൺ പൗണ്ട് വില വരുന്നതുമായ ഹാർപൂൺ കപ്പൽ വേദ മിസൈലുകളും ചർച്ചയിൽ പൊന്തി വന്നിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. 250 മൈൽ വരെ സഞ്ചരിക്കുന്ന സർഫസ് ടു എയർ മിസൈലായ സ്റ്റോമും ചർച്ചയിൽ വിഷയമായെന്നും ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2.2 മില്യൺ പൗണ്ടാണ് ഇതിന്റെ വില. ഈ മിസൈലുകൾ 2014 റഷ്യ പിടിച്ചെടുക്കിയ ക്രിമിയ തിരികെ പിടിക്കുന്നതിനായി ഉപയോഗിക്കുമെന്നാണ് യുക്രൈനിൽ പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത്. അതിർത്തി കടന്നുള്ള ആക്രമണം യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുമെന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും മിസൈൽ നൽകുന്ന കാര്യത്തിൽ ധാരണയായി എന്ന് ചില റിപ്പോർട്ടുകളും പറയുന്നു. എത്ര ദീർഘദൂര മിസൈലുകൾ നൽകണമെന്ന കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മിസൈലുകൾ ലഭിച്ചാൽ അധിനിവേശ മേഖലകളുടെ ഉള്ളിലേക്ക് കടന്ന് ആക്രമിക്കാൻ കഴിയുമെന്നും സെലൻസ്കിയും വ്യക്തമാക്കിയിരുന്നു. അമേരിക്ക കഴിഞ്ഞ ദിവസം ഗ്രൗണ്ട് ലോഞ്ച്ഡ് സ്മോൾ ഡയമീറ്റർ ബോംബുകൾ യുക്രൈന് നൽകിയിരുന്നു. 93 മൈലാണ് ഇതിന്റെ പരിധി. ബ്രിട്ടനെ കഴിഞ്ഞ ദിവസം പ്രശംസിച്ചപ്പോൾ ആധുനിക ആയുധങ്ങൾ നൽകാൻ മടിക്കുന്ന ജർമ്മനിയെ സെലൻസ്കി വിമർശിക്കുന്നുമുണ്ട്. യുക്രൈനെ സഹായിക്കുന്നതിനായി തനിക്ക് ഓരോ തവണയും സമ്മർദ്ദം ചെലുത്തേണ്ടി വരുന്നെന്ന് കഴിഞ്ഞ ദിവസം സെലൻസ്കി ഒരു ജർമ്മൻ ന്യൂസ് ചാനലിനോട് പറഞ്ഞിരുന്നു. അതിനിടയിലാണ് റഷ്യ 1800 ടാങ്കുകളും 3950 കവചിത വാഹനങ്ങളും സോവിയറ്റ് കാലത്തെ 810 റോക്കറ്റ് ലോഞ്ചിംഗ് സിസ്റ്റങ്ങളും 400 യുദ്ധവിമാനങ്ങളും തയ്യാറാക്കി നിർത്തിയിരിക്കുന്നതെന്ന് ഒരു യുക്രൈൻ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. പുതുതായി മറ്റൊരു ആക്രമണത്തിന് റഷ്യ തയ്യാറെടുക്കുകയാണെന്ന് ഒരു ഉദ്യോഗസ്ഥനും ചൂണ്ടിക്കാട്ടി. അടുത്ത 10 ദിവസങ്ങൾക്കുള്ളിൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നിർബന്ധിത സൈനിക സേവനം വഴി റഷ്യ സൈന്യത്തിലേക്ക് കൂടുതൽ പേരെ എടുക്കുന്നുണ്ടെങ്കിലും മതിയായ പരിശീലനം നൽകാൻ കഴിയാത്തത് റഷ്യൻ സൈന്യത്തിന്റെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് പാശ്ചാത്യ യുദ്ധ നിരീക്ഷകർ വിലയിരുത്തുന്നു. അതുതന്നെയാണ് റഷ്യൻ സൈന്യത്തിന് കനത്ത നഷ്ടം സഹിക്കേണ്ടി വന്നതിന് കാരണവും. ഏകദേശം 200,000 റഷ്യൻ സൈനികർ യുദ്ധത്തിൽ കൊലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കേണ്ടി വരികയോ ചെയ്തിട്ടുണ്ടെന്നും ചില മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇനിയൊരു ലോകമഹായുദ്ധം കാണേണ്ടി വരുമോ എന്നുള്ള ഭയവും ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.